പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തെ കുറിച്ചാണ്. ഇത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനു മുമ്പ് സ്ട്രോക്ക് എന്താണെന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതുമൂലം ബ്രെയിൻ സെൽസിലേക്ക് ആ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രക്തം കറക്റ്റായി കിട്ടാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ബ്രെയിൻ സെൽസ് ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ബ്രെയിൻ സെൽസ് ഡാമേജ് സംഭവിക്കുക, ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്ട്രോക്ക് എന്നുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണോ ഇത് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ബ്ലഡ് വെസൽസിനാണ് ഇത് ബ്ലോക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുക. ചില സമയത്ത് എല്ലാം തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാം, ഒരു ഭാഗം മുഴുവനായിട്ടും തളർന്നു പോകാം, അല്ലെങ്കിൽ രണ്ട് ഭാഗവും തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവാം, സംസാരശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം, കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം, എന്തും സംഭവിക്കാം. കാരണം നമുക്കറിയാം ബ്രെയിനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണോ ഇത് എഫക്റ്റ് ആവുന്നത് അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നമുക്കുണ്ടാവാം. കോമ സ്റ്റേജിലേക്കും മരണത്തിലേക്കും ഇത് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് വന്നതിന് ശേഷം ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത്, പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വരാതെ തടഞ്ഞു നിർത്തുക, ഇത് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് അതെല്ലാം ശ്രദ്ധിച്ച് ഇത് സ്ട്രോക്ക് വരാതെ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി നമുക്ക് ഇത് സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായി തന്നെ പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ പഴങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക, കൊഴുപ്പുള്ള ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോഡി വെയ്റ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുടെ പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ചുള്ള ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പൊണ്ണത്തടിയുള്ള ആളുകൾ, ഓവർ വെയ്റ്റുള്ള ആളുകളൊക്കെ ഇത് പരമാവധി വെയ്റ്റ് കുറച്ച് ആ ഒരു വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് റെഗുലറായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. ഇതൊരു ശീലമാക്കണം. നമ്മുടെ ജീവിതം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യുന്നുണ്ട്. അതേ പ്രാധാന്യത്തോടു കൂടി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ ഈ വ്യായാമം എന്നുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് സ്ട്രോക്കിനെ മാത്രമല്ല പ്രഷർ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരുവിധം എല്ലാ ജീവിതശൈലി രോഗത്തെയും മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എക്സസൈസ് എന്നുള്ളത്. ഇത് ഇത്രയും വളരെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാരണം നമ്മുടെ ഇപ്പോഴുള്ളൊരു ജീവിതശൈലി എന്നുള്ളത് നമ്മൾ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, ഈ ഒരു ജീവിതശൈലിയാണ്. നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു എക്സസൈസ് കിട്ടുന്നില്ല, അതിനുവേണ്ടി നമ്മൾ അധിക പേരും സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ അധികമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു കുറവും വരുത്തരുത്. അത് നിത്യമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ നമ്മളതിനെ ശീലമാക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സ്മോക്കിങ്ങും മദ്യപാനവുമാണ്, പുകവലിയും മദ്യപാനവുമാണ്. പുകവലി ശീലമുള്ള ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, നിർത്താൻ വേണ്ടി ശ്രമിക്കുക. മദ്യപാനം ശീലമുള്ള ആളുകൾ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ അത് തുടങ്ങാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രമേഹമുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ അധികമായിട്ട് രക്തത്തിലുള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ രോഗമുള്ള ആളുകൾ, ഇത്തരം ആളുകൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുകയും അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റാണോ, അത് കൺട്രോൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള മരുന്നും ഭക്ഷണ രീതിയുമൊക്കെ ക്രമീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇത് പറയാൻ കാരണം പല ആളുകളും ഈ ഇങ്ങനെ ഇത്തരം രോഗങ്ങൾ, ഈ പ്രഷർ, ഷുഗർ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊന്നും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കെയർലെസ് ആക്കി എടുത്തുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാതെ മരുന്ന് കഴിക്കാതെ അത് പലപ്പോഴും സ്ട്രോക്കിലേക്കും അറ്റാക്കിലേക്കും ഒക്കെ പോയതിന് ശേഷമാണ് ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ, ഇതിന് സാധ്യതയുള്ള ആളുകൾ കറക്റ്റായിക്കൊണ്ട് തന്നെ മരുന്ന് കഴിക്കുകയും ഇത് റെഗുലർ, ഇത് കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ടോ, ഇത് ഷുഗറിൻ്റെ അളവായാലും കൊളസ്ട്രോളിൻ്റെ അളവായാലും പ്രഷർ ആയാലും
അത് നോർമലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധിവരെ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.